അയ്യോ പേടിയാവും. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് May 25th സാറ്റർഡേ ആണ്. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ. ഞാൻ മാത്രമായിട്ട് പിന്നെ എന്തിനാണ് ചെയ്യാണ്ടിരിക്കണേ? ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേര് കൂടി കളിക്കുന്നതാണ്. അതിൽ ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഡാൻസ് സ്കൂളുണ്ട്. ചേച്ചിയുടെ ഡാൻസ് സ്കൂളിന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചേച്ചി എന്നെ മറന്നില്ല, എനിക്കും അങ്ങനെ ഒരു അവസരം തന്നു. അതിന് ആദ്യം എന്നെ ട്വിങ്കിളേച്ചിയോട് താങ്ക്സ് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡിയാണ് ഇന്ന്. അപ്പോൾ ഈ കോലത്തിൽ എന്തായാലും അതിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ഈ കോലത്തിലേക്ക് എന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യേണ്ടത് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി വേഗം കുളിച്ച് ഫ്രഷായി വരാം, എന്നിട്ട് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ കുളിച്ച് ഫ്രഷായി സുന്ദരിക്കുട്ടിയായി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സുന്ദരി ആവാൻ വേണ്ടി ഇതാണ് എൻ്റെ പോൺസ്. ഈ ഒരു മോയിസ്ചറൈസർ ക്രീം മാത്രമേ ഞാൻ ഇടാറുള്ളൂ, പിന്നെ കണ്ണെഴുതും ലിപ്സ്റ്റിക് ഇടും. ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഞാൻ ഫൗണ്ടേഷൻ, പ്രൈമർ അങ്ങനത്തെ ഒരു സാധനവും ഞാൻ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനുണ്ട്, എൻ്റെ കയ്യിൽ ഇതാ കോമ്പാക്ട് പൗഡറുണ്ട്, പിന്നെന്താ ഉള്ളേ, ഇത് രണ്ടും ഉള്ളു കേട്ടോ. ആ മസ്കാര എവിടെയോ ഉണ്ടായിരുന്നു, ഇതാന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഇത് തന്നെ മസ്കാര വേണ്ട, വേറെ ഒന്നും എൻ്റെ അടുത്തില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അതും എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻസ് അങ്ങനത്തെ ഒക്കെ കളിക്കുമ്പോഴൊക്കെ ഉള്ളൂ. എനിക്ക് ഈ കുന്തമൊന്നും ഇടാൻ അറിയില്ല ആക്ച്വലി. അന്ന് മാർഗ്ഗം കളിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് റെമിക്കുട്ടിയായിരുന്നു കേട്ടോ. കുറേയൊക്കെ പറഞ്ഞു തന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നതും കാട്ടി തന്നതും ഒക്കെ റെമിയായിരുന്നു. അപ്പം എന്തായാലും ഈ പ്രോഗ്രാമിന് ഞാൻ തനിച്ചാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും, എങ്ങനെ ഈ മുഖം മാറി വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചേച്ചിമാരെ തിരുത്തി തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ റെഡിയാവാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഉടുപ്പ് മാറാം. അപ്പോൾ ഇതാ ഞാൻ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് നൈസ്, ഗുഡ് ലുക്കിംഗ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തന്നെ, വേറെ ആരും എന്നെ പുകഴ്ത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പുകഴ്ത്തിയതാ കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തു, എങ്ങനെയാണ് ഹൗ ടു ഡു മേക്കപ്പ്. അപ്പോൾ അതിനകത്ത് സിമ്പിൾ മേക്കപ്പാണ്, സ്റ്റിൽ അവരതിനകത്ത് ടോണർ, പ്രൈമർ, കൺസീലർ അങ്ങനെ എന്തൊക്കെയോ എക്സ്ട്രാ ഐറ്റംസൊക്കെ പറയുന്നുണ്ട്. എനിവേസ് അതൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോയിസ്ചറൈസർ ഇടാം. ഓക്കെ, അപ്പോൾ പണ്ടൊക്കെ മറ്റേ മോയിസ്ചറൈസർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ചിട്ട് ഇങ്ങനെ അങ്ങ് തേക്കുമായിരുന്നു. പിന്നെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം റീലിലാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഗുണമില്ലാന്ന്, മുഖത്തിന് കൊള്ളില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അന്ന് മുതൽ ആ ചേച്ചി പറയുന്നത് കേട്ട് ബ്യൂട്ടി സ്പോട്സ് ഇടാൻ തുടങ്ങി. എനിവേസ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പം നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുത്ത് കഴിഞ്ഞു. ഇത്രയാണ് ഞാൻ നോർമലി ചെയ്യാറ്. പക്ഷെ ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ആയതുകൊണ്ടും അവരെ കൈലൈനർ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടും ഐ വിൽ. ഓക്കെ, ഐ വിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ണെഴുതി വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലേ, ഒന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ തേക്കാം. ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ച് മോയിസ്ചറൈസർ മിക്സ് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഫേസ് ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും, സോ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമേ വാരി തേച്ചിട്ടുണ്ട്, കുറേ ആയല്ലേ. ഓക്കെ മാച്ചളെ. ഓക്കെ എനിവേസ്, ഇനിയാണ് ഹൈലൈറ്റ്. എല്ലാവരും മറ്റേ ഏതാണ്ട് സ്പഞ്ചോ ഏതാണ്ട് സാധനമൊക്കെ ഇട്ട് ചെയ്യും, ഞാൻ കൈ കൊണ്ട് ചെയ്യും. കാരണം എനിക്ക് ആ പറഞ്ഞ സാധനം ഇല്ല, മനസ്സിലായോ? പക്ഷെ അതിൻ്റെ അഹങ്കാരം എനിക്കില്ല കേട്ടോ. റോയിച്ചും വന്നിട്ടുണ്ട്, സോ ലെറ്റ് മീ ഫിനിഷ് ദിസ് ആൻഡ് കം. ഓക്കെ, അയ്യോ പേടിയാവും. അമ്മ ഇസ് അമേസിംഗ്. അമ്മ ഇസ് അമേസിംഗ്.
Yes. My gosh. എല്ലാരും വരുന്നു. എന്റെ അനിയത്തി മാടി, എവിടെ കാണാൻ പാടില്ല, ഇങ്ങോട്ട് കാണാമോ? എടി ഓവറാണോ? കുറച്ച് കുറച്ച് ഓവറായാലും എല്ലാരും ശ്രദ്ധിക്കോളൂ. അമ്മ ഡാൻസ് കളിക്കാൻ പോണോ? മറന്നുപോയോ അമ്മ ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകണം? അയ്യോ, കൊണ്ടാ പറ്റില്ല. അവിടെ പിള്ളേർക്ക് പ്രവേശനം ഇല്ലെന്നാ അവര് പറയുന്നതേ. അപ്പൊ അത് കഴിഞ്ഞു. അയ്യോ, ഇനി ഇത് ബാക്കിയുണ്ടായിരുന്നു. ജീവിതത്തിൽ വിരലിൽ എണ്ണാവുന്ന തവണയാണ് കേട്ടോ മസ്കാര ഞാൻ ഇട്ടിട്ടുള്ളൂ. അതുപോലൊരു ദിവസമാണ് ഇന്ന്. പിന്നെ ലിപ് ലൈനറും ഇട്ട് അതിൻ്റെ മേളിൽ ചേസ് ഡ്രീംസിൻ്റെ ക്രയോൺസിൻ്റെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സുന്ദരിയായി എന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ ലിപ് ബാമും ഇട്ടപ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്ലോസൊക്കെ എൻ്റെ ലിപ്പിന് വന്നു കേട്ടോ. അയ്യോ, സെറ്റ് ചെയ്ത ഹെയർ ഒക്കെ പോയി. ലിറ്റിനെ ഓടിക്കും. റോച്ചൻ അങ്ങനെ റെഡി ആയിരിക്കുന്നു. റോച്ചൻ വന്നിരിക്കുന്നു, സ്പ്രേ അടിച്ചോളൂ. സ്പ്രേക്ക് മാത്രം ഒരു കുറവ് ഞങ്ങൾ വരുത്താറില്ലെന്ന്. ഞങ്ങൾ വരുത്താറില്ല. കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബിലോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.